ശ്രദ്ധിച്ച് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഓ ഫാദർ, ഐ താങ്ക് യു. ഈ മൈക്കിലൂടെയുള്ള പ്രസംഗം എവിടെ നോക്കിയേ, ഈ ലോകത്തിൽ നിന്നാ പ്രസംഗിക്കണേ, സഭയിൽ നിന്നാ പ്രസംഗിക്കണേ അല്ലേ. എന്നാൽ സഭ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുകയാണ്, കാണുന്ന സഭയും കാണാത്ത സഭയും. കാണുന്ന സഭയുടെ ദൈവദാസന്മാരാണ് ഞാനും ഇതാ ഇവിടെ ഇരിക്കുന്ന ദൈവദാസന്മാരും. എന്നാൽ കാണാത്ത സഭയുടെ ദൈവദാസൻ ആരാന്നറിയാമോ? കർത്താവായ യേശുവാ. തുടക്കത്തിൽ മാത്രമേ കാണുന്ന ദൈവദാസന്മാരിൽ നമ്മൾ കേൾക്കുന്നുള്ളൂ. തുടർന്ന് ഇതാ നമ്മളെ എങ്ങോട്ടാ ചേർത്തേ, എവിടെയാ നമ്മൾ വീണ്ടും ജനിച്ചേ? കാണാത്ത ദൈവരാജ്യത്തിൽ വീണ്ടും ജനിച്ചു. നമ്മൾ അവിടെ വളർന്നാൽ പിന്നെ ആരെ കേൾക്കുമെന്ന് അറിയാമോ? നമ്മുടെ അപ്പന്റെ സ്വരം കേൾക്കും. ഗ്ലോറി. എന്നാൽ വീണ്ടും ജനന സങ്കല്പമല്ല, ഇത് യാഥാർത്ഥ്യമാ. ഗ്ലോറി. പിന്നെ യേശുവിനെ കേൾക്കുവാൻ തുടങ്ങും നമ്മൾ അകത്തുനിന്ന്. നിങ്ങൾക്ക് ഈ ഇവിടെ ചിത്രത്തില് ഇത് കണ്ടോ, നിങ്ങൾക്ക് എത്ര ക്ലിയർ ആണെന്ന് അറിഞ്ഞുകൂടാ. ഇതാ ഇത് ലോകമാണ് ഈ കാണുന്നത്. ഇതാ ഇത് കിങ്ഡം ഓഫ് ഹെവൻ. ഇതാ അതിൻ്റെ ഇടയിൽ വന്നിരിക്കുന്ന സഭയാണ് ചർച്ച്. ഇതാ ലോകത്തിൽ നിന്ന് സഭയിലൂടെ ദൈവരായത്തിൽ നമ്മൾ എത്തണം. എന്നാൽ ഈ സഭ താഴെ രണ്ടായിട്ട് മുറിഞ്ഞിരിക്കുകയാണ്. ഒന്ന് ചർച്ച് ഇൻ ദ വേൾഡ്, ഇത് ചർച്ച് ഇൻ ഹെവൻ. ചർച്ച് ഇൻ ദ വേൾഡ്, കാണുന്ന സഭ. അങ്ങനെ ഓരോ സ്ഥലങ്ങളിലായിരിക്കും നിങ്ങൾ ഓരോരുത്തരും കാണുന്ന സഭകൾ. ഒരു പേരുണ്ടാവും, എ ബി സി ഡി ഇന്റർനാഷണൽ ചർച്ച്, എ ബി സി ഡി ഈ ഇസഡ് വരെ പോയിട്ട് ഫുൾ ഗോസ്പൽ ചർച്ച്. ഇങ്ങനെ ഇതാ അതിന് പല പല പേരുകളുണ്ടാവും ഇല്ലേ. എന്നാൽ അത് കാണുന്ന ലോകത്ത് ശുശ്രൂഷ ചെയ്യാനാണ് ആ ദൈവദാസന്മാരെയും ഇതാ ആ സഭകളെയൊക്കെ അറിയാൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കാണുന്ന ലോകത്ത് ശുശ്രൂഷ ചെയ്യണം. എന്നിട്ട് കാണുന്ന ലോകത്ത് മരിച്ചുകൊണ്ടിരിക്കുന്ന ഡൈയിങ് ലൈഫിലുള്ള ഇവരെ കാണാത്ത ലോകത്തെ ഡെത്ത്ലെസ് ലൈഫിലേക്ക്, മരണമില്ലാത്ത ജീവിതത്തിലേക്ക് ഇവരെ കൊണ്ടുവരണം. അങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവരാരെ കേൾക്കാൻ തുടങ്ങും? കാണാത്ത യേശുവിനെ കേൾക്കാൻ തുടങ്ങും. ഇന്ന് എന്തുകൊണ്ട് ജനത്തിനെ, ആത്മാവിനെ, കർത്താവിനെ കേൾക്കാൻ പറ്റാത്ത? അവരെ അവിടെ എത്തിച്ചിട്ടില്ല, അവരെ അവിടെ എത്തിച്ചിട്ടില്ല. ഇവിടെ യേശു പറയുന്നു, ആത്മാവ് പറയുന്നത് കേൾക്കൂ, ആത്മാവ് പറയുന്നത് കേൾക്കൂ, ആത്മാവ് പറയുന്നത് കേൾക്കൂ. ജനം എന്താ പറയണേ? ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ, ഞങ്ങൾക്ക് ഒന്നും കേൾക്കാൻ വയ്യ. കാരണം ഈ ജനം അവിടെ എത്തിയിട്ടില്ലെന്നേ. കാരണം കുരുടന്മാരായ വഴികാട്ടികൾ. ജനം അവിടെ എത്തിയിട്ടില്ല, അവരവിടെ എത്തണം. അങ്ങനെ യേശുവിന്റെ ചർച്ച്, ആ യേശുവിന്റെ ചർച്ചിന്റെ പേരറിയാമോ നിങ്ങൾക്ക്? ദ ചർച്ച് ഓഫ് ദ ഫസ്റ്റ് ബോൺ, ആദ്യ ജാതന്റെ സഭ. വചനത്തിന്റെ ഹെബ്രായ ലേഖനം 12-ാം അധ്യായം അതിന്റെ നമ്മൾ 23 മുതൽ വായിക്കുന്നത് വായിക്കുമ്പോൾ, നിങ്ങൾ എവിടെ വന്നിരിക്കുന്നു, നമ്മുടെ 1-ാമത്തെ പുസ്തകത്തിലുണ്ട്, എവിടെ വന്നിരിക്കുന്നു എന്നൊരു ചോദ്യമുണ്ട്. എമ്മേ, അതായത് വീണ്ടും ജനിച്ച നിങ്ങൾ എവിടെയാണ് വന്നിരിക്കുന്നത് എന്നൊരു ചോദ്യം ചോദിക്കുമ്പോൾ അവിടെ 7 ആത്മീക സാഹചര്യങ്ങൾ പറയുന്നുണ്ട്. ആ 7 ആത്മീക സാഹചര്യങ്ങൾ, മലയാളം ട്രാൻസ്ലേഷൻ തെറ്റാതും, 7 ആത്മീക സാഹചര്യങ്ങൾ പറയുമ്പോൾ അതിൽ ഒരു സാഹചര്യമാണ് മലയാളത്തിലെ, ഒരു മിനിറ്റ്, മലയാളത്തിലെ ആദ്യ ജാതന്മാരുടെ സഭ എന്നൊക്കെ എഴുതി വെച്ചേക്കണേ. ആ വേഡിങ് തന്നെ തെറ്റാ. ആദ്യ ജാതന്മാരുകളില്ല, ആദ്യ ജാതനേ ഉള്ളൂ. ഗ്ലോറി. അപ്പോ ആരാണ് ആദ്യ ജാതൻ? കർത്താവായ യേശു, ഫസ്റ്റ് ഫ്രൂട്ട്. മനസ്സിലായോ? ആദ്യ ജാതന്റെ സഭയിലാണ് നിങ്ങൾ എത്തിയിരിക്കുന്നത്. അതുകൊണ്ടാ പറയണേ, ആ സഭയിൽ നിന്ന് പ്രസംഗം കേൾക്കാൻ തുടങ്ങ്, ആ കർത്താവിന്റെ സഭയിൽ നിന്ന് പ്രസംഗം കേൾക്കാൻ തുടങ്ങ്. ആ നിങ്ങൾ ജഡത്തിൽ ജനിച്ചെങ്കിൽ ജഡത്തിലുള്ളത് കേൾക്കുന്നില്ലേ? എന്നാൽ പിന്നെ ആത്മാവിൽ ജനിച്ചിട്ട് എന്തുകൊണ്ട് ആത്മാവിനെ കേൾക്കാൻ വയ്യ? ഗോറേ, ഇതല്ലേ കർത്താവ് പറയുന്ന? ആത്മാവ് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. അത് കേട്ടാൽ ജയം നിശ്ചയം, ജയിക്കുന്നവൻ. എവിടെയൊക്കെ ജയം പറയുന്നു, തൊട്ട് മുമ്പിൽ ആത്മാവ് പറയും. ആത്മാവ് പറയും. ഇതുകൊണ്ടാണ് ഫസ്റ്റ് ജോൺ 5:4 എടുക്കണ്ട, അവിടെ ദൈവത്തിന്റെ വചനം പറയുന്നു, ദൈവത്തിന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. ഗ്ലോറി. ദൈവത്തിന് ജനിച്ചതൊക്കെ എങ്ങനെയാ ദൈവത്തിന് ജനിക്കുന്നത്? ആത്മാവിലൂടെ. മനസ്സിലാവുന്നുണ്ടോ? അതായത് പിതാവിനുള്ളതൊക്കെ പുത്രനുള്ളത്, യേശുവിന്, പരിശുദ്ധാത്മാവ് യേശുവിൽ നിന്നെടുത്ത് നിങ്ങൾക്ക് തരും, അതാണ് ആത്മാവ് പറയുന്നത്. അപ്പൊ ഇത് എവിടെ നിന്ന് ആരംഭിച്ചു? പിതാവിൽ നിന്ന് ആരംഭിച്ചു. ഗോഡ്ഹെഡിന്റെ പ്രവർത്തനമാണ്. നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ടൈം ഇവിടെ ഉണ്ടാകത്തില്ല, നിങ്ങളൊന്ന് മനസ്സിലാക്കിക്കോ. പിതാവിനുള്ളതല്ല പുത്രനുള്ളത്. പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്തുണ്ട്, എന്നിൽ നിന്നെടുത്ത്, അതായത് യേശുവിൽ നിന്നെടുത്ത് നിങ്ങൾക്ക് വരും, അതാണ് ആത്മാവ് പറയുന്നത്. അപ്പൊ ഇത് എവിടെന്നാ ജനിച്ചേ? ദൈവത്തിൽ നിന്ന്. ദൈവത്തിന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. കണ്ടോ? ഇതാണ് സബ്ഡ്യൂ.
നാലാം സ്റ്റെപ്പ് സബ്ഡ്യൂ. ഇതില്ലാത്തവന് സബ്ഡ്യൂ ചെയ്യാൻ പറ്റില്ല. ഇതുകൊണ്ടാ പറഞ്ഞേ നിങ്ങൾക്ക് ഫ്രൂട്ട്ഫുൾ ആകാം, മൾട്ടിപ്ലൈ ചെയ്യാം, അതായത് പെരുക, നിറയാം, റിപ്ലേസ് ദ എർത്ത്. ഇത്രയേ പറ്റത്തുള്ളൂ ഭൂമിയിലെ ഡാഡിയും മമ്മിയുടെയും കുടുംബത്തിലൂടെ. മനസ്സിലായോ? ഗ്ലോറി. അതിൻ്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് വിവാഹം. അതിന്ന് വേറെ ഡയറക്ഷനിലേക്ക് പോയി ആ കഥ വേറെ. അപ്പോൾ ശ്രദ്ധിച്ചേ, ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ ദൈവരാജ്യത്തിൽ വീണ്ടും ജനിച്ചാൽ നമ്മൾ ദൈവത്തിന് കേൾക്കാൻ തുടങ്ങും ആത്മാവ് പറയുന്നതിലൂടെ. അത് ലോകത്തെ ജയിക്കും. അമ്മേ, ഈ ഭാഗമാണ് സബ്ഡ്യൂ ചെയ്യുന്നത്. ഈ ആത്മാവിൽ നിങ്ങൾ കേൾക്കാത്തോടത്തോളം കാലം ഒരു സബ്ഡ്യൂ, അതായത് അടക്കുന്ന മണ്ഡലത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയത്തില്ല. അടക്കുന്ന മണ്ഡലത്തിലേക്ക് നിങ്ങളുടെ ജഡചിന്തകൾ നിങ്ങളുടെ കീഴെ നിൽക്കും, നിങ്ങളെ ഭരിക്കത്തില്ല, നിങ്ങളുടെ കീഴെ നിൽക്കും. ഗ്ലോറി. കാരണം എങ്ങനെയാ കീഴ് നിൽക്കണേ? പൗലോസ് റോമാലേഖനം 7 പറയുന്നു, നന്മ ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട്, എന്നാൽ പിന്നെ നല്ലൊരു നന്മ ചെയ്യുന്ന ആളായിട്ടൊരു വെള്ളയും വെള്ളി ഇട്ടങ്ങ് അഭിനയിക്കാം എന്നല്ല അദ്ദേഹം യാഥാർത്ഥ്യം പറയുക. ഞാൻ എത്ര ആഗ്രഹിച്ചാലും ഒരു കാര്യം ഇല്ല, കാരണം മരുന്ന് എൻ്റെ അകത്ത് കിടക്കുക, തിന്മ ചെയ്യണ മരുന്ന് എൻ്റെ അകത്ത് ഉണ്ട്, അതെന്നെ കീഴടക്കി കളയുന്നു. പക്ഷേ 7:8 പോകുമ്പോൾ റോമലേഖനത്തിന്റെ കാര്യം പറഞ്ഞു അവിടെ പറയുക, എനിക്ക് ജയം തരുന്ന ഒന്നിനെ ഞാൻ കണ്ടിരിക്കുന്നു. എന്താണെന്നറിയാമോ? ക്രിസ്തയേശുവിൽ എനിക്ക് ജയം തരുന്ന ഒരു നിയമം. അതേതാണ്? ആത്മാവിന്റെ നിയമം. ആത്മാവിന്റെ നിയമം അതാണ്. എന്താണത്? ആത്മാവ് പറയുന്നത് കേട്ട് ചെയ്യുന്നതാണ് ആത്മാവിന്റെ നിയമം. അത് കേട്ട് ഞാൻ ചെയ്യുമ്പോൾ ജഡം എന്റെ കാലിന്റെ കീഴ്, ആത്മാവിനാൽ ജഡത്തിന്റെ പ്രവർത്തികളെ നീ നിഗ്രഹിക്കുന്നുവെങ്കിൽ നീ ജീവിക്കും. മനസ്സിലായോ? ഒരു സബ്ഡ്യൂ ലൈഫിലേക്ക് നിങ്ങൾ കയറുകയായി. സബ്ഡ്യൂ ലൈഫിൽ കടക്കുന്നവർക്കാണ് അടുത്ത ലൈഫ് ഡൊമിനിയൻ ലൈഫ്. 1000 വർഷ ഭരണകാലം, ഡൊമിനിയൻ കിങ്ഡം. ഹല്ലേലൂയ. നിങ്ങൾ 3 കുടുങ്ങിയാൽ 4 കടക്കാതെ എങ്ങനെ 5 തരും? 1, 2, 3 നിങ്ങൾക്കിനി പെട്ടെന്നൊരാഗ്രഹം 5-ാം നില കെട്ടണം. പറ്റൂ? പറ്റൂ? നിങ്ങൾ 3 വരെ കെട്ടിയുള്ളൂ, സന്താന പുഷ്ടിയുള്ളവരായി പെരുകി. ഇനി ഇതാ നിങ്ങൾക്ക് 5-ാം നില കെട്ടണം. ഒരു നിവൃത്തിയില്ല. 4 കെട്ടാതെ 5 കെട്ടില്ല. 4 കെട്ടുന്നവനാണ് ജയിക്കുന്നവൻ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ ജയിക്കുന്നവൻ ഇത് അവകാശമാക്കും. ഗ്ലോറേ. അവനെ ഞാൻ മകനെന്ന് വിളിക്കും, അവൻ എനിക്ക് മകനും ഞാൻ അവന് ദൈവവുമായിരിക്കും. അങ്ങനെ രാജാതി രാജാവായി എന്റെ മകൻ എന്നോട് കൂടെ അധികാരം പങ്കിടും. ഹലോ. ഞാൻ ജയിച്ചെന്റെ പിതാവിന്റെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ ജയിക്കുന്നവനെ ഞാൻ എന്നോട് കൂടെ എന്റെ സിംഹാസനത്തിൽ ഇരുത്തും. അവർ ഇരുമ്പോൾ കൊണ്ട് രാഷ്ട്രങ്ങളെ വാഴും. ഹലോ. ദിസ് ഈസ് ഗോസ്പൽ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഹല്ലേലൂയ. ഇതാണ് ഇതാ വർഷങ്ങളായി പിശാച് മറച്ചു വെച്ചിരുന്നത്. ഇതാണ് ബൈബിൾ കോളേജിലെ സിലബസുകൾ ഇല്ലാത്തത്. ഇതാണ് സുവിശേഷം അറിയിക്കുന്ന സുവിശേഷകന്മാർ അറിയാതെ ഇരുന്നത്. ഇതാണ് കർത്താവ് പറഞ്ഞത്, അന്ത്യനാളുകളിൽ രാജ്യത്തിന്റെ ഈ സുവിശേഷം സാക്ഷ്യമായി ലോകത്തിന്റെ അതിർത്തിയോടെയോ പ്രസംഗിക്കപ്പെടും എന്ന് പറഞ്ഞത്. ഗ്ലോറേ. അതാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാമോ? കേട്ട് കഴിയുമ്പോൾ എൻ്റെ പഴയതിൽ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ആരും അറിയാതെ മുന്നോട്ടേക്ക് വരും. ഞോ, കർത്താവ് തെറ്റിപ്പോയി, ക്ഷമിക്കണം. ഇന്ന് മുതൽ കർത്താവ് സത്യം എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു, ഇന്ന് സത്യം ഞാൻ അറിഞ്ഞു. സത്യം എന്നെ സ്വതന്ത്രമാക്കുക. ഗ്ലോറി. ഹല്ലേലൂയ. ഇതാ ഹോളി ഗോഡ്, താങ്ക് യു. കർത്താവ് എന്നോട് എൻ്റെ ഹൃദയത്തിൽ വെളിപ്പെടുത്തിയൊരു കാര്യം ഞാൻ പറയട്ടെ. അനേകർക്കും മാറ്റമില്ല. ഇതാ അനേക ദൈവദാസന്മാർ ഇവിടെ കൂടേണ്ടതാണ്. അവരൊന്നും കൂടിയില്ലല്ലോ. ഇത് കൂടാൻ ഞാൻ കാരണം 1, അവരുടെ സ്വയം, അവരുടെ രാഷ്ട്രം, അവരുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലെ അവരുടെ സ്വന്തം സാമ്രാജ്യം. അവർക്ക് താഴാൻ മനസ്സില്ല, മനസ്സില്ല. എന്നിട്ട് ഇതിൻ്റെ തുമ്പും വാക്കുക എവിടെയെങ്കിലും കേൾക്കും. എന്നിട്ട് അവർ അടുത്ത പ്രസംഗത്തിൽ അവരുടേതായ ഐഡിയ എല്ലാം അടിച്ചുവിടും. എന്ത് പറ്റുമെന്നറിയാമോ? ഈ കേൾക്കുന്ന ജനം മുഴുവൻ തെറ്റും. ഗ്ലോറി. തെറ്റും. ഇതിന് പകരം നമ്മൾ എന്താ ചെയ്യണമെന്ന് അറിയാമോ? കർത്താവെ, എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു, അങ്ങ് ഇപ്പോൾ എനിക്ക് വെളിപ്പെടുത്തി തന്നു. എൻ്റെ കർത്താവേ, ഇതാ
അങ്ങ് വെളിപ്പെടുത്തുന്നതിന് നന്ദി. ഞാൻ അതനുസരിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ കർത്താവ് എത്ര സന്തോഷമെന്നറിയാമോ, എത്ര സന്തോഷമെന്നറിയാമോ. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആളുകളെ, നമ്മൾ ഒരാളെ ഇപ്പം ശ്രദ്ധിക്കുക, ഒരാളെ കയറ്റി ഇറക്കുക, എൻ്റെ ഹൃദയത്തിൽ കയറുക ഇറങ്ങുക എന്നുള്ള നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പം ഇല്ല. കാരണം എത്ര മനുഷ്യൻ്റെ മുമ്പ് കയറിയിട്ട് ഒരു കാര്യവും ഇല്ല. മനുഷ്യൻ്റെ മുമ്പിലല്ല വളരേണ്ടേ, ദൈവത്തിൻ്റെ മുമ്പിലാണ് വളരേണ്ടേ. ഗ്ലോറി. ഇനി ശ്രദ്ധിച്ചേ, ഇനി പഴയ ചിന്തയാണെങ്കിൽ പോലും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇതാ, ഒരു വ്യക്തി നമ്മളെക്കാൾ ഉയർന്നത് കാണുമ്പോൾ ഇതാ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നറിയാമോ, അവനെ പിടിച്ച് വലിച്ച് താത്തിയിടാനല്ല നോക്കേണ്ടേ. അതായത് അങ്ങനെയെങ്കിൽ പിന്നെ നമ്മൾ ഉയരത്തില്ല, നമ്മൾ ഉയരത്തില്ല. പകരം ആ വ്യക്തിയെ, ആ വ്യക്തി ഉയരുവാൻ വേണ്ടിയുള്ള വഴികൾ എത്രയുണ്ടോ അത്രയും നിരത്തി കൊടുക്കണം, അത്രയും നിരത്തി കൊടുക്കണം, അത്രയും നിരത്തി കൊടുത്തിട്ട് എന്ത് ചെയ്യണമെന്നറിയാമോ, ഇതാര് കാണുന്നു, സ്വർഗത്തിലെ ദൈവം ഇത് കണ്ടുകൊണ്ടേ ഇരിക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? അല്ലേലൂയ. എന്നിട്ട് ഏത് രീതിയിൽ അവരെ ബിൽഡ് ചെയ്യാം, കാരണം നമ്മൾ അധികം നാളിവിടെ ശുശ്രൂഷയിൽ ഉണ്ടാകത്തില്ല, ഈ ശരീരം വീഴും. നമ്മളുടെ ജയം എന്ന് പറഞ്ഞാൽ നമ്മൾ വീണാലും ഈ ശുശ്രൂഷ അനേകരെ കൊണ്ടുപോകണം, ഇതാണ് നമ്മുടെ ജയം. ഗ്ലോറി, ഹല്ലേലൂയ. ദാ ഇന്നലെ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ഷൈജുവിടെ ശുശ്രൂഷിച്ചു. ഇതാ അദ്ദേഹം ഗൾഫിലെ ശുശ്രൂഷകൾ വളർന്നു വന്നതാണ്. ഇതാ അദ്ദേഹം ശുശ്രൂഷിക്കുമ്പോൾ ഞാൻ എന്താ ചെയ്യണമെന്ന് അറിയാമോ, ഞാൻ ആ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ദൈവസന്നിധിയിൽ. എമ്മേ, ഇത് ഞാൻ പുറകിൽ വന്നിരുന്നു, അദ്ദേഹം കാണാതെ അതിൽ പുറകിലിരുന്നത് കേട്ടുകൊണ്ടിരുന്നു. ഇതാ ശ്രദ്ധിച്ചേ, അദ്ദേഹം ശുശ്രൂഷ കഴിഞ്ഞു പോയി. അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ നല്ല ഭാവിയുള്ള ദൈവദാസന ശുശ്രൂഷയിലെ ഇവിടെ രോഗികൾ പലരും സൗഖ്യമായി. എന്നാൽ അദ്ദേഹത്തിന് അത് അത് ചോദിക്കുവാനുള്ള ഒരു ഒരു ആത്മീയ വളർച്ചയായിട്ടില്ല. പക്ഷേ ഇതാ ഞാൻ മനസ്സിലാക്കി, തുടർന്ന് ഇതാ ഒരു സഹോദരി വന്ന്